ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തീക്കനൽ എന്ന ഈ പ്രോഗ്രാം ശ്രദ്ധയോടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നൽകുന്നത് CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനിയാണ്. ഈ സന്ദേശം പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾക്ക് ഈ ദിനത്തിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നമ്മരാൻ സഹായിച്ച വലിയ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യവർഗത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിലാണ് നമ്മളൊരുമിച്ച് കൂടുന്നത്. ഏത് സഭാവിഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് രാജ്യക്കാർക്കും എൻ്റെ യേശു സമീപസ്ഥനാണ്. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മൾക്ക് ബലവും ശക്തിയും തരുവാനാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ സഹായിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും ഈ തീക്കനൽ പ്രോഗ്രാമിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിലൂടെ അനേക പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സുവിശേഷവും ചാരിറ്റിയും മിഷൻ ആൻഡ് ചാരിറ്റി ദക്ഷിണേന്ത്യാ സഭയുടെ മുഖമന്ത്രിയാണ്. CSI സഭയുടെ മുഖമന്ത്രി അതാണ്. മിഷണറിമാരോടെ പഠിപ്പിച്ചത് മിഷൻ ആൻഡ് ചാരിറ്റി, അതാണ് സഭയുടെ മുഖമുദ്ര. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുക, സാധുക്കളെ സഹായിക്കുക, അതാണ് മുഖമുദ്രയായി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിനെ സഹായിക്കുന്നവരെയും ഇതിൽ ഭാഗവാക്കായി തീരുന്നവരെയും ഏവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലനെ ആമത്തിലിട്ട് രണ്ട് കയ്യിലും ചങ്ങലയിട്ട് രണ്ട് പടയാളികളുടെ മധ്യത്തിൽ നിർത്തിയിരിക്കുകയാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ഒന്നും ചെയ്യാനൊക്കാത്ത രീതിയിൽ എന്നെയും നിങ്ങളെയും ചിലപ്പോൾ ലോകമാക്കും. നമ്മളുടെ കൈകൊണ്ട് നന്മ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, കാലുകൊണ്ട് നന്മ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. അതവിടെ സഭയുടെ ശ്രദ്ധയോടെ പ്രാർത്ഥനയാണ് പത്രോസിനെ അവിടെ വിടുവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ ചങ്ങല അവൻ്റെ കൈമേൽ നിന്ന് വീണുപോയി. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ പത്രോസ് ഉറങ്ങുന്നത് കാണാൻ സാധിക്കും. കയ്യ ചങ്ങലയുണ്ട്, വലത് വലത്ത് ദൂത പടയാളികളാണ്, പക്ഷേ പത്രോസ് സുഖമായി ഉറങ്ങി. പത്രോസിന് പേഴ്സണൽ അജണ്ടകളൊന്നുമില്ല, തന്നെ നശിപ്പിക്കുന്നതൊന്നുമില്ല. തനിക്കുള്ളത് കർത്താവിനെ, ദൈവവചനം, യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. യേശു മരിച്ചുയർത്തെഴുന്നേറ്റത് കണ്ടതാണ് യേശു പത്രോസ്. അവിടെ സ്വർഗാരോഹണം ചെയ്യുന്നതും കണ്ടതാണ്. അവിടെ സഭ വളരുമ്പോൾ സഭയ്ക്ക് ഈ സുവിശേഷമാണ് പത്രോസ് പ്രസംഗിക്കുന്നത്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടത്. ആത്മാർത്ഥതയോടെയുള്ള സുവിശേഷ ഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെ അന്നത്തെ യഹൂദന്മാർ പിടിച്ചാമത്തിലിട്ട് കയ്യ ചങ്ങലയിട്ടിട്ടും പത്രോസ് ഉറങ്ങുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ യേശുവിനെ പ്രസംഗിച്ചാൽ നിനക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. നിൻ്റെ ഉറക്കം ശരിയാകുന്നത് യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ്. യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത്. എൻ്റെ പിതാവ് CSI സഭയുടെ ഒരു ഉപദേശിയായി 100-ാം വയസ്സിൽ നിത്യതയിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചു. അപ്പച്ചന് ക്ഷീണിതനായി കിടക്കുമ്പോഴും സുഖമായി അപ്പച്ചൻ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ ലക്ഷ്യം സുവിശേഷമായിരുന്നു. ലക്ഷ്യം എൻ്റെ പിതാവിൻ്റെ ലക്ഷ്യം സുവിശേഷമായിരുന്നു. സുവിശേഷം പറയുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാം. വേറെ യേശുവിനെ പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാം. യേശുവിൻ്റെ കാര്യം പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാം. ഇവിടെ ജയിലില്ല പത്രോസ് കിടക്കുന്ന, പക്ഷേ സുഖമായിട്ട് ഉറങ്ങുക. എന്നാൽ അവിടെ കിടന്ന് ഉറങ്ങാൻ എൻ്റെ യേശു സമ്മതിക്കുകയില്ല. നിന്നെ ജയിലിലിട്ട് നിന്നെ ചങ്ങലയ്ക്കിട്ടിട്ട്
നിന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചാൽ യേശു എൻ്റെ യേശു സമ്മതിക്കുകയില്ല. എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കുന്നവനെ ദൂതൻ രക്ഷിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. രക്ഷിക്കുന്നത് ദൂതനാണ്. അവിടെ വായിക്കുന്നത് 12:8 ദൂതൻ വന്ന് കൈ തട്ടിയപ്പോൾ തന്നെ ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിൻ്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ദൂതൻ വന്ന് തട്ടി, ദൂതൻ തൊട്ടപ്പോൾ ചങ്ങല താഴെ വീണു. ആക്സോബ്ലൈഡ് വെച്ച് അറുത്താൽ ശബ്ദം കേൾക്കും. ദൂതൻ തട്ടുമ്പോൾ ചങ്ങല താഴെ വീഴുന്ന ശബ്ദം ഈ പടയാളികൾ കേൾക്കുകയില്ല, അവിടെ നിൽക്കുന്നവരും കേൾക്കുകയില്ല. പത്രോസ് ഉറങ്ങുന്ന കണ്ട് ഇവരും ഉറങ്ങിക്കാണും. അവിടെ അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ദൂതൻ വിടുവിക്കുന്ന ദൂതനുണ്ട്. സുവിശേഷം പറയുന്നവരെ ദൈവത്തിൻ്റെ ദൂതന്മാർ വിടുവിക്കും. യേശുവിനെ സ്നേഹിക്കുന്നവരെ, യേശുവിനെ പറയുന്നവരെ, യേശുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം പറയുന്നവരെ ദൂതന്മാർ വിടുവിക്കും. ദൂതന്മാർ വിടുവിക്കുന്നതിന് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ദൂതൻ്റെ അത്ഭുതം നടക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. യേശുവിൻ്റെ സുവിശേഷം പറയുവാൻ സാധിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ ദൂതന്മാരുടെ വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൂതന്മാരാൽ വിടുവിക്കും. ദൂതൻ പറയുക, തട്ടി ഉടനെ ചങ്ങല താഴെ പോയി, ചെരുപ്പിട്ടേ പുതച്ചെത്തണ്ട, ഇത് പുതച്ചു, നീ ആണെന്ന് ആരും അറിയണ്ട, പുതപ്പ് എടുത്തു കൊടുത്തു, എൻ്റെ പിന്നാലെ വന്നോളാൻ പറഞ്ഞു. അവനവൻ്റെ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. അവൻ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതുക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവൻ പുറത്തിറങ്ങി ഒരു തെരുവും കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഈ ആധുനിക സംവിധാനത്തിൽ ഓട്ടോമാറ്റിക് ഡോറുണ്ട്, സ്വതവേ തുറക്കുന്ന ഡോറുകളുണ്ട്. ഇന്നത്തെ ഓട്ടോമാറ്റിക് സംവിധാനം കണ്ടുപിടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു ദൂതനെ അയച്ച് കണ്ടുപിടിച്ചതാണിത്. ദൈവത്തിന് സ്തോത്രം. അവനെ പത്രോസിനെ അവിടെ നിന്ന് വിടുവിച്ച് അവനെ പുറത്തിറക്കി. അവിടെ ഒന്നാം കാവലും രണ്ടാം കാവലും കഴിഞ്ഞ് ആ പട്ടണത്തിൻ്റെ ഇരുമ്പുവാതിൽ തന്നെ തുറപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് യേശുവിൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്നത്. നമ്മൾക്കിതറിയാമോ? നമ്മുടെ സംവിധാനം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് നമ്മുടെ ചിന്ത. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ള ചിന്ത ചുമ്മാതാണ്. ദൈവദൂതൻ നിന്നെ എന്നെയും സഹായിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സ്വർഗീയ ദൂതന്മാർ, അദൃശ്യരായ ദൂതന്മാർ, അദൃശ്യരായ ദൂതന്മാർ നമ്മളെ സഹായിക്കുന്നവരുണ്ട്. ഞാൻ ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഈ സ്ഥലത്തുള്ള ദൈവത്തിൻ്റെ ദൂതന്മാരാണ് സംരക്ഷണം ചെയ്യുന്നത്. യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക്, നമ്മൾക്കെല്ലാം. ദൈവം അയക്കുന്നതാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെ. സിസ്റ്റം ഭംഗിയായിട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ അയക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ മാറുമ്പോൾ സംഭവങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കും. പ്രകൃതി ദുരന്തങ്ങൾ, മാധവ് ഗാഡ്ഗിൽ, അത് ദക്ഷിണേന്ത്യാ സഭ അംഗീകരിച്ച് അത് നടപ്പാക്കണമെന്നതിന് സപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ അത് സാധ്യമായി വന്നില്ല. സംഭവിച്ചിരിക്കുന്ന പ്രകൃതിയുടെ ദുരന്തങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? അവിടെ ദൂതനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അനുസരണമില്ലെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയില്ല. എല്ലാ കാര്യങ്ങളിലും ഞാൻ ആ പ്രകൃതി പരിസ്ഥിതി ദൈവശാസ്ത്രമല്ല ഞാൻ പറയുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെ കടമയാണ്. ധാരാളം കാര്യങ്ങൾ അതിനുവേണ്ടി സഭ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കനുസരിക്കുവാൻ തയ്യാറല്ല. സംവിധാനങ്ങൾ നമ്മൾക്കതിനു വേണ്ടി മാറ്റിവെക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, അവിടെ ദൂതനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വർഷത്തിലൊരു വെള്ളപ്പൊക്കം വീതം വന്ന് കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്.
ജീവിതത്തിൽ സംഭവം ഒരിക്കലും എല്ലാം സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലത്താണ് പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ടാകുന്ന സ്ഥലത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മളെ വിടുവിക്കുന്ന ദൂതന്മാരുണ്ട്. യേശുവിന് വേണ്ടി നിന്നാൽ വിടുവിക്കുന്ന എക്സ്ട്രാ ദൂതന്മാരുണ്ട്. യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ തല പോകുമായിരിക്കും, പക്ഷേ ദൂതന്മാരുണ്ട്. ഇന്നും പത്രോസിനെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത് ഈ ശിഷ്യനായ പത്രോസിനെ പറ്റി. എനിക്ക് വലിയ ഇഷ്ടമുള്ള ശിഷ്യനാണ് പത്രോസ്. അല്പം എടുത്തിയാട്ടക്കാരനാണ്, കാത് വെട്ടിയവനാണ്, പക്ഷേങ്കിൽ യേശുവിൻ്റെ കൂടെ നിന്നു. അതുകൊണ്ടാണ് യേശു അവൻ്റെ പിന്നാലെ ചെന്ന്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസേ? പത്രോസ് യേശുവിനെ വിട്ടച്ചൊക്കെ പോയതാ, ഭൂകർത്താവേ എൻ്റെ ആടുകളെ മേയ്ക്ക. അതുകൊണ്ടാണ് സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവൻ്റെ സഭയുടെ താക്കോൽ തന്നെ പത്രോസിനെ ഏൽപ്പിച്ചത്. ഈ പാറമേൽ പത്രോസിൻ്റെ പേര് തന്നെ പാറയെന്നാ, നിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ പാറയെന്നാ. അതുകൊണ്ട് ഈ പാറമേലിൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ സഭയെ പണിയിരിക്കുന്ന സഭയാണ് ഈ സഭ, യേശുവിൻ്റെ സഭയാണ്. വേറെ ഏതെങ്കിലും പ്രത്യേക ഔദ്യോഗിക സഭയല്ല, യേശുവിൻ്റെ സഭ, ദൈവസഭ, മണവാട്ടി സഭ, ഒറ്റപ്പേരവൾ സഭയ്ക്ക് ദൈവസഭ, മണവാട്ടി സഭ, യേശുവിൻ്റെ നാമത്തിലുള്ള സഭ. പല ലീഡർഷിപ്പിൽ സഭകളുണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിലാണ് സഭ, യേശുവിൻ്റെ നാമത്തിലാണ് സഭ. ചില കാര്യങ്ങളിലൊക്കെ എന്നാൽ അതിലെല്ലാം ഒന്നിക്കേണ്ടിയിരിക്കുന്നു. ആരെയും തോൽപ്പിക്കാനല്ല ഒന്നിക്കേണ്ടത്. സഭയെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, യേശുവിൻ്റെ സഭയെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഉദാഹരണമാണെങ്കിലോ ആദിമസഭയിൽ അന്ന് നടന്നെങ്കിൽ ഇത് ഇന്നും നടക്കും. നിന്റെ മേൽ ചങ്ങലയിട്ടാൽ ദൂതൻ വന്ന് തട്ടുമ്പോൾ ചങ്ങല താഴെ വീഴും. നിന്റെ ചെരുപ്പിട്ട്, നിന്നെ കുളിപ്പ് ധരിച്ച, നിന്നെ പുറത്ത് ഒന്നാം കാവലും രണ്ടാം കാവലും കണ്ണുപൂട്ടി പുറത്തിറക്കി ഇരുമ്പ് വാതില് നിനക്ക് വേണ്ടി തുറന്നു തരുന്ന ദൈവമുണ്ട്. ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, യേശുവിൻ്റെ ശക്തി, പക്ഷെ ചെയ്യുന്ന പണി യേശുവിൻ്റെ പണിയായിരിക്കണമെന്നേ ഉള്ളൂ. നീ ചെയ്യുന്നത് യേശുവിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കുന്നതായിരിക്കണം, യേശുവിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കുന്ന കാര്യമായിരിക്കണം, യേശുവിനെ പറ്റിയുള്ളതായിരിക്കണം, യേശുവിന് വേണ്ടിയുള്ളതായിരിക്കണം, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായിരിക്കണം ചെയ്യുന്നത്. യേശുവിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ ദൂതന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം പ്രസംഗിക്കുന്നവരെ ദൂതന്മാർ കാത്തുകൊള്ളും. ഒരു തത്വമാണ്, അടുത്തിടെ പഠിച്ച ഒരു തത്വമാണ്, ഒരു റിട്രീറ്റിൽ പഠിച്ച തത്വമാണ്. ഏഞ്ചലോളജി പ്രാവർത്തികമാകുന്നത് എപ്പോഴും ഏഞ്ചൽ എല്ലായിടത്തുമുണ്ട്. അത് പ്രാവർത്തികമാകുന്നത് യേശുവിനെ പ്രഘോഷിക്കുന്നിടത്ത്, രക്ഷ പ്രഘോഷിക്കുന്നിടത്ത്, മാനസാന്തരം പ്രഘോഷിക്കുന്നിടത്ത് ദൂതന്മാർ സംരക്ഷണ ചെയ്തുകൊള്ളും. ദേവാലയങ്ങൾ, തെരുക്കോണുകൾ, ഭവനങ്ങൾ എല്ലാം രക്ഷയും മാനസാന്തരവും യേശുവിനെ പ്രഘോഷിക്കുന്നതും അതിൻ്റെ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളായിത്തീരണം. അപ്രകാരമുള്ളിടത്ത് ദൂതന്മാർ കാത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അവിടെ പ്രവർത്തിക്കുന്ന അനുഭവത്തിൽ തെരുവേടുന്ന ദൂതൻ അവനെ വിട്ടുപോയി. ഈ ദൂതൻ ആരാണെന്ന് ദൂതൻ അഡ്രസ്സൊന്നും തിരിയല്ല. ദൂതനെ തിരക്കിപ്പോകും നമ്മൾ. ദൂതൻ എഴുത്തെഴുതും, അല്ലെങ്കിൽ ദൂതനെ വിളിക്കും. ഈ ദൂതന് ഫോൺ നമ്പരൊന്നുമില്ല. ഈ ദൂതന് ഇമെയിൽ ഐ ഡി ഇല്ല. ഈ ദൂതന് വെബ്സൈറ്റ് ഇല്ല. ഈ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും പോകുന്നതും ദൈവത്തിന് സ്തോത്രം അറിയാൻ സാധ്യമല്ല. അപ്രകാരമുള്ള ദൂതന്മാരാലാണ് ഞാനും നിങ്ങളും കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, മാനസിക സംഘർഷത്തിൽ ചങ്ങലയുടെ അനുഭവത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് തിരി. യേശുവിനെ നീ രക്ഷകനായി സ്വീകരിക്കുക, രക്ഷകനും നായകനുമായി സ്വീകരിക്കുക. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വാ, മാനസാന്തരപ്പെട്ട ജീവിതത്തിലേക്ക് വാ. അവിടെ യേശു പ്രവർത്തിക്കും, രക്ഷയുടെ ശരിയായ സന്തോഷം പ്രവർത്തിക്കുക, കാണിക്കുക, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക. രക്ഷയുടെ ശരിയായ സന്തോഷം ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൂതനുണ്ട്. ദൈവത്തിന് സ്തോത്രം. 11-ാം അധ്യായത്തിൽ പത്രോസ് ഇതൊരു സ്വപ്നം പോലെ കണ്ടേ, ഇതൊരു ദർശനമാണെന്ന് വിചാരിച്ച് പത്രോസിനൊന്നും മനസ്സിലായില്ല. പത്രോസിന് മനസ്സിലായില്ല ഈ ദർശനമാണെന്ന്. ഇത് പത്രോസിന് മനസ്സിലായില്ല ദർശനമാണെന്ന്.
അവിടെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. 11-ാം വാക്യത്തിൽ പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്നെ ദൂതനെ അയച്ചു. ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്ന് തന്നെ വിടുവിച്ചെന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ചശേഷം അവൻ മർക്കോസിനും വേറെ പേരുള്ള യോഹനാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിക്കൽ മുട്ടിയ ആറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിക്കൽ തുറക്കാതെ അകത്തേക്കോടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ അവളോട് നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നുവെന്ന് പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവൻ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. ദൈവത്തിന് സ്തോത്രം. മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച് വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോട് ശേഷം അപ്പോസ്തലന്മാരോട് അറിയിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയെന്ന് പടയാളികൾക്ക് അല്പമില്ലാത്ത പരിഭ്രമം ഉണ്ടായി. യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ മറിയമിൻ്റെ വീട് പ്രാർത്ഥിക്കുന്ന ഭവനമായിരുന്നു. പ്രാർത്ഥിക്കുന്ന അമ്മമാരുള്ളിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടാവും. ഇവനെ ദൂതം കൊണ്ടുപോയത് അവന് വേണ്ടി പ്രാർത്ഥിച്ചിടത്തോട്ടാണ്. അതിനകത്തൊന്ന് വലിയൊരു മർമ്മം മനസ്സിലാക്കാനുള്ളത്, ഇന്നത്തെ സഭാ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭാ ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. സഭാ ജനങ്ങൾ ആത്മാർത്ഥമായി സഭാ നേതൃത്വത്തോടു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നേതൃത്വത്തിന് അനുഗ്രഹമായിരിക്കും. ഞാനെപ്പോഴും പറയും, ഞാൻ പ്രതിദാനം ചെയ്യുന്ന CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവയിലെ ആത്മാർത്ഥമായി ദൈവഭയമുള്ള ആളുകൾ ബലഹീനനാവുന്ന എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ കഴിവോ എൻ്റെ ബലമോ ഒന്നുമല്ല, അതൊന്നും ഞാൻ അവകാശപ്പെടുത്തുന്നില്ല. എൻ്റെ ജനങ്ങളുടെ പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. കൊല്ലം കൊട്ടാരക്കര മഹാഴയിലെ ജനങ്ങൾ മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന അനേക ആളുകളുണ്ട്. മതവിഭാഗ ഭേദമന്യേ ആളുകൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇവിടെ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മയുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുക പത്രോസിനെ പിടിച്ച് അകത്തിട്ടപ്പോൾ ദൂതൻ അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു, ദേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പത്രോസിനെ തേണ്ട. ആ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് സ്ഥലം വിട്ടു. സ്വപ്നമാണെന്നാണ് പത്രോസ് പോലും വിചാരിച്ചത്, കണ്ടത് സ്വപ്നമാണെന്നാണ് വിചാരിച്ചത്. കയ്യെന്ന് ചങ്ങല പോകുന്നതും ഒന്നാം കാവലും രണ്ടാം കാവലും മൂന്നാം കാവലും കടന്നത് ഇരുമ്പുവാതിൽ തുറക്കുന്നതൊക്കെ ഒരു സ്വപ്നമായിട്ട് തോന്നി. പക്ഷെങ്കിൽ അവിടെ വന്നപ്പോൾ പ്രാർത്ഥനയ്ക്കൊരു മുട്ട് കേട്ട് രോധ എന്ന കൊച്ചിനോട് പറഞ്ഞു, കുഞ്ഞെ നീ പോയി അതൊന്ന് നോക്കിക്കേ. അവൾ വന്നപ്പോൾ പത്രോസ്, ആ രോധയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവൾ ആദ്യം പത്രോസിനെ കണ്ടെന്നാണ് എൻ്റെ ചിന്ത. അവിടെ ഇരുന്ന പ്രാർത്ഥനക്കാരേക്കാൾ അവളെ എന്ന് പറഞ്ഞത് പത്രോസ് വാതുക്ക് നിൽക്കുന്ന ഭ്രാന്തി. വല്ല നല്ല കാര്യം പറയുമ്പോൾ അവരെ ഭ്രാന്തരാക്കരുത്, ഭ്രാന്ത് കൊണ്ടാണ് പറയുന്നത് വിചാരിക്കരുത്. പറയുന്ന ആളിൻ്റെ വിലയൊന്നും നോക്കരുത്. ഈ മെസ്സേജിനാണ് വില. ഞാനെപ്പോഴും പറയും, സുവിശേഷം പറയുന്ന ആളിനല്ല വില, ആരെക്കുറിച്ച് പറയുന്നു ആ ആളിനാണ് വില. രോഗ പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് വിശ്വസിച്ചില്ല. ഭ്രാന്തി എന്ന് പറഞ്ഞ് അവളെ വിളിച്ചു. നിനക്ക് അവൾ പറഞ്ഞതുപോലെ സത്യം പറയുന്നവരെ ഭ്രാന്തെന്നൊക്കെ പറയും, ഭ്രാന്താണോ ഇവന് വട്ടാണോ എന്നൊക്കെ പറയും. നല്ല കാര്യം ചെയ്താൽ സമൂഹത്തിൽ അവളെ ഏറ്റവും അധികം ആഗ്രഹിച്ച് കാണും, ആരോധാഗ്രഹിച്ച് കാണും. അവളുടെ ജീവിതത്തിൽ വേറെ സന്തോഷമൊന്നുമില്ല. ആ വീട്ടിലെ വേല ചെയ്ത് ജീവിക്കുന്നെങ്കിലും അവൾ വിശ്വസ്തയായിട്ടുള്ളൊരു ജോലിക്കാരത്തിയാണ്. അവളുടെ ജോലി മാനുഷികമായി നോക്കിയാൽ അവിടെ അവളുടെ ജോലിയിൽ അവളുടെ അംഗീകാരം കുറവെന്ന് തോന്നിയേക്കാം. മാനുഷികമായി അംഗീകാരം കുറവാണ്, പക്ഷേ അവൾ പ്രാർത്ഥിക്കുന്നവളാണ്. അവൾ വാതുക്കലിരുന്ന് പ്രാർത്ഥിക്കുക, അവൾക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുന്ന ആൾ വിടുതൽ പ്രാപിക്കും. ആ അവളുടെ ജോലിയുടെ അന്തസ്സൊന്നുമല്ല അവളുടെ വിഷയം. അവൾക്ക് പത്രോസപ്പോസ്തലനെ രക്ഷിക്കണം. സവസത്തയോടെ ഒറ്റ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൂതനയച്ച ആ വിഷയത്തിൻ്റെ മേൽ
അത്ഭുതം പ്രവർത്തിച്ച് അനുഗ്രഹം പ്രവർത്തിക്കുന്ന ദൂതന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം പ്രവർത്തിച്ച് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൂതന്മാർ, ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൂതന്മാരുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൂതന്മാർ പ്രവർത്തിക്കുന്ന ദൂതന്മാരുണ്ട്. അതുകൊണ്ട് ആർക്കും യേശുവിൻ്റെ സന്നിധിയിൽ വരാം, പ്രാർത്ഥനയ്ക്ക് ആർക്കും വരാം. ചില പ്രാർത്ഥനയ്ക്ക് ചിലയിടത്ത് അവരുടെ അതേ ഗ്രൂപ്പിലുള്ളവരെ അവർ കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരും അതിൽ പ്രാർത്ഥനയാണ്, എല്ലാവരും പ്രാർത്ഥനയാണ്. അന്ത്യോക്യയിൽ ക്രിസ്ത്യാനി എന്ന പേര് ലഭിച്ചെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനിയായവരെല്ലാം ഒന്നാണ്, യേശുവിൻ്റെ നാമത്തിലായിട്ടുള്ളവരൊന്നാണ്. അതിനകത്ത് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, വലിപ്പച്ചെറുപ്പം ഭാവിച്ചു അവിടെ കർത്താവ് കാണുകയില്ല, എൻ്റെ യേശു അവിടെ കാണുകയില്ല. രോഗത എന്ന ആ കൊച്ച് പത്രോസിനെ കണ്ടു, പത്രോസ് വന്നിരിക്കുന്നു, ഭ്രാന്തി എന്ന് അവരെ വിളിച്ചെങ്കിലും അകത്ത് വന്നപ്പോൾ അവർ വിസ്മയിച്ചു പോയി. മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുമാറ് നിൻ്റെ വാക്കുകളെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുമാറ് നിൻ്റെ വാക്കിന് വില തരുന്ന ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, നീ ആരാണെന്നുള്ളതല്ല, നിൻ്റെ പ്രവർത്തനത്തിൽ നീ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഇരിക്കുന്നുവെങ്കിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ശ്രദ്ധയോടെ ഇരിക്കുന്നെങ്കിൽ, നീ ഒരു ഭവനത്തിലെ അടുക്കള ജോലിക്കാരിയായിരിക്കാം, പക്ഷേ നിന്നെ മാനിക്കുന്ന കർത്താവുണ്ട്. നിന്നിലൂടെ വലിയ ഒരു ഗുഡ് ന്യൂസ് ലോകത്തിന് കൊടുക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ആ വീട്ടുകാരോട് ചേർന്നിരുന്നതാണ്, അവൾ വിശ്വസ്തയായിരുന്നു. അവിടെ വിശ്വസ്തമായിട്ട് അവിടെ നിന്നപ്പോഴാണ് അവിടെ ദൈവം അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. രോഗ അവിടെ പ്രവർത്തിക്കുകയും അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ള ശ്രദ്ധയോടെയുള്ള സഭയുടെ പ്രാർത്ഥനയാണ് സഭാ നേതാക്കന്മാരെ നിലനിൽക്കുന്നത്. എത്രപേരുണ്ട് സഭാ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ? നമ്മുടെ വിഷയത്തിന് തന്നെ പ്രാർത്ഥിക്കാൻ നേരമില്ല, അന്നേരമാണ് സഭാ നേതാക്കന്മാരുടെ എന്നോ അങ്ങനെയല്ല. എത്ര പേരുണ്ട് പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ? എത്ര പേരുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ? എത്ര പേരുണ്ട് മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ? എത്ര പേരുണ്ട് MLA മാർക്ക് വേണ്ടിയും MP മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവർ? എത്ര പേരുണ്ട് ഗവൺമെൻറ് ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ? പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവർ? നമ്മളായിരിക്കുന്ന സ്ഥാപനങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ആ പ്രാർത്ഥനയുടെ അനുഭവത്തിലാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ സമൂഹത്തിൽ സഭശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൂതനെ അയച്ച് പത്രോസിനെ തട്ടി ഉണർത്തി. ചങ്ങലയും പോയി, പടയാളിയും പോയി, ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് ദേശത്തിൻ്റെ ഇരുമ്പ് കയറ്റ് തുറന്ന് ഭവനത്തിലെത്തിയ മറിയയുടെ ഭവനത്തിലെത്തിയ പത്രോസിൻ്റെ സംഭവചരിത്രം ഞങ്ങളിന്ന് ഓർത്തല്ലോ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ആമത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, ചങ്ങലയുടെ അനുഭവങ്ങൾ വരുമ്പോൾ, ഞങ്ങളെ പൂട്ടാൻ ശ്രമിക്കുന്നവർ ഞങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവമുള്ളതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, ക്രിസ്ത്യാനികൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവരാണല്ലോ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, ഞങ്ങളുടെ സ്റ്റേറ്റിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടവരാണല്ലോ. പ്രാർത്ഥനയുടെ കുറവുകളൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ. ദൈവമേ, ഈ ദൈവദിനം ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങണമേ. അവരുടെ ഭാരമുള്ള പ്രയാസമുള്ള വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ക്രിയ ചെയ്യണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ ചെയ്യുന്ന കർത്താവേ, കൃപ ചെയ്യുന്ന കർത്താവേ, നിൻ്റെ മക്കളുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ, ഭാരങ്ങൾ, എപ്രകാരമുള്ള ചങ്ങലകളാണ് നിൻ്റെ മക്കൾക്കുള്ളതെന്ന് അറിയത്തില്ല. എപ്രകാരമുള്ള ബന്ധനത്തിലാണ് നിൻ്റെ മക്കൾ കിടക്കുന്നതെന്ന് അറിയത്തില്ല. അതിന് വിടുതൽ കൊടുക്കുവാൻ ദൈവത്തിന് ശക്തനാകുകയാൽ സ്തോത്രം. ദൂതന്മാരെ അയച്ച് വിടുവിച്ചു കൊള്ളണമേ. രോഗികളെ ദൂതന്മാരെ അയച്ച് ആശുപത്രിയിൽ നിന്ന് നീ എഴുന്നേൽപ്പിക്കണമേ.
ദൂതന്മാരാൽ ജയിലുകളിൽ കിടക്കുന്നവർ, പ്രതികൂലങ്ങളിൽ കിടക്കുന്നവരെ നീ എഴുന്നേൽപ്പിക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരുതിക്കൊള്ളണമേ. എല്ലാ നിന്റെ മക്കളെ ഒരുപോലെ അനുഗ്രഹിച്ചാട്ട്, ആശീർവദിച്ചാട്ട്. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഇന്ന് നിങ്ങൾ കേട്ട ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും സമാധാനത്തിനും സൗഖ്യത്തിനും കാരണമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.